ഏത് സാഹചര്യത്തിനകത്തും ഏത് അവസ്ഥയുടെ നടുവിലും നാം കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 125 സങ്കീർത്തനം ആരോഹണ ഗീതമായി സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ ഒന്നാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതിലും ആശ്രയിക്കാറുണ്ട്. നമുക്കുള്ള സമ്പത്തിൽ, നമുക്കുള്ള ബന്ധങ്ങളിൽ, പലതിലും നാം ആശ്രയിക്കുമ്പോൾ ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകത. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകത, അവർ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പർവ്വതത്തോട് സമപ്പെടുത്തി പറയുകയാണ്. പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതെപ്പോഴും ഉറപ്പുള്ളതാണ്. അതെന്തൊക്കെ കാറ്റുകൾ അടിച്ചാലും എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും പർവ്വതം എപ്പോഴും ഉറപ്പോടെ നിൽക്കും. ഇതിനെ ആസ്പദമാക്കി സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക: ഈ ലോകത്തിൽ നാം എന്തൊക്കെ ആശ്രയിച്ചാലും അതെല്ലാം താൽക്കാലികമായി മാറുമ്പോൾ ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നു, നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവിലാണ്. ഏത് സാഹചര്യത്തിനകത്തും ഏത് അവസ്ഥയുടെ നടുവിലും നാം കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന, നമ്മുടെ ഹെൽപ്പ് എപ്പോഴും കർത്താവിലാണെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മൾ ഒരിക്കലും കുലുങ്ങി പോകുകയില്ല, നമ്മൾ ഒരിക്കലും പതറിപ്പോകുകയില്ല. കർത്താവ് നമ്മെ നിലനിർത്തുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആരെങ്കിലും മനസ്സ് ഭാരപ്പെട്ട് തളർന്നിരിക്കുകയാണോ, എന്നെ സഹായിപ്പാൻ ആരും ഇല്ല, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ, കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആശ്രയം പൂർണ്ണമായി കർത്താവിങ്കിലേക്ക് വെക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അതുകൊണ്ട് നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കട്ടെ. കർത്താവ് നമ്മെ നിലനിർത്തും. ധൈര്യപ്പെടുക. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആ